ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂയിലേക്ക് സ്വാഗതം. രാത്രി വിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോൾ വിഷ്ണു കൊണ്ടുവന്ന സ്വീറ്റ്സ് എടുത്തോണ്ട് വന്ന് ബെഡിലേക്ക് ഇരിക്കുകയാണ് ശാലിനി. അതിൽ നിന്ന് ഒരു ലഡു എടുത്ത് മണപ്പിച്ചു നോക്കിയിട്ട് ശാലിനി പറയുന്നു, നല്ല വാസന, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, മധുരമുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ അത് ആസ്വദിച്ചു കഴിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, കൊള്ളാം, നല്ല മധുരം. ഈ സമയം ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന വിഷ്ണു പറയുന്നു, ഞാൻ ഉണ്ടാക്കും പണം. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ശാലിനി. വിഷ്ണു പറയുന്നു, സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട്. ശാലിനി ടെൻഷനോടുകൂടി ആ സ്വീറ്റ്സ് പുതപ്പിനടിയിലേക്ക് ഒളിപ്പിക്കുന്നു. കയ്യിലിരുന്ന ലഡു വായ്ക്കകത്തേക്ക് കുത്തി കയറ്റുകയാണ്. ഈ സമയം കണ്ണു തുറന്ന വിഷ്ണു സംശയത്തോടുകൂടി ശാലിനിയെ നോക്കിയിരിക്കുന്നു. ശാലിനി ഒന്ന് പതറി കൈ കൊണ്ട് വാ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. വിഷ്ണു ചോദിക്കുന്നു, എന്തേ, ഇയാൾക്ക് ഉറക്കമൊന്നും ഇല്ലേ? അല്ല, ഇയാളുടെ കവിളെന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നത്? അപ്പോൾ ശാലിനി കൈ കൊണ്ട് കവിള് മറക്കുകയാണ്. പെട്ടെന്ന് ടേബിളിലേക്ക് നോക്കുന്ന വിഷ്ണു സ്വീറ്റ്സ് കാണുന്നില്ല. വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, അപ്പൊ അതാണ് കാര്യം. ശേഷം വിഷ്ണു ചോദിക്കുന്നു, എന്തുപറ്റി, തേനീച്ച കുത്തിയോ? ഏയ്, തേനീച്ചയാകാൻ വഴിയില്ല, ഇത് കടന്നല് തന്നെയാ. എങ്കിലേ ഇത്രയും വീർക്കൂ. എന്നാലും ഈ റൂമിൽ എങ്ങനെ കടന്നല് വന്നു എന്നാ, പൊന്നിയോട് പറയണം ഈ റൂമൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്യാൻ. ഈ സമയം ലഡു കഴിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനിയുടെ ചുണ്ടിലൊക്കെ ലഡുവിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വിഷ്ണു പറയുന്നു, ഇയാള് മസില് വിട്. അതെ, ലഡു തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ആൾക്കാര് മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊന്ന് പതറി ശാലിനി പറയുന്നു, ആര് പറഞ്ഞു ഞാൻ ലഡു എടുത്തെന്ന്? വിഷ്ണു ചിരിച്ചോണ്ട് പറയുന്നു, ഇയാൾ എടുത്തുന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സൂക്ഷിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ശാലിനി ചോദിക്കുന്നു, അതിപ്പോ പറയാനുള്ള കാര്യം എന്താ, എന്നെ ഉദ്ദേശിച്ച് മാത്രമല്ലേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അല്ല, ഇനിയിപ്പോ അങ്ങനെയാണെന്ന് അങ്ങോട്ട് വെക്കുക. അപ്പോഴോ ശാലിനി പറയുന്നു, ഞാൻ ഇയാളുടെ സ്വീറ്റ്സ് എടുത്തതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്ക്. വിഷ്ണു പറയുന്നു, കാണിക്കട്ടെ, കാണിക്കാം. അങ്ങനെ വിഷ്ണു എഴുന്നേറ്റ് ശാലിനിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ശാലിനി ടെൻഷനോടുകൂടി ഇരിക്കുന്നു. വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയുടെ അരികിലേക്ക് വരുമ്പോൾ ശാലിനി ടെൻഷനോടുകൂടി കട്ടിലിരുന്ന് പിന്നോട്ടേക്ക് നിരങ്ങുകയാണ്. വിഷ്ണു പതിയെ ശാലിനിയുടെ ചുണ്ടത്തുനിന്നും ലഡുവിന്റെ ഒരു കുഞ്ഞു പീസ് എടുക്കുകയാണ്. ശേഷം വിഷ്ണു പറയുന്നു, ആ ഇത് തന്നെ തെളിവ്, മധുരം മതിയോ? പെട്ടെന്ന് ശാലിനി ഒന്ന് പതറി മുഖമൊക്കെ തുടയ്ക്കുകയാണ്. വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുന്നു, വേലായുധന്റെ അടുത്ത വേല ഇറക്കുന്നത് അവള്. അങ്ങനെ വിഷ്ണു തറയിലേക്ക് പോയി കിടക്കുകയാണ്. ശോ എന്ന് പറഞ്ഞ് ശാലിനി തലയിൽ കൈവച്ചിരിക്കുന്നു. വിഷ്ണു പറയുന്നു, അതെ, ആ ബെഡ്ഷീറ്റിനകത്തുനിന്ന് ആ സ്വീറ്റ്സ് എടുത്ത് മാറ്റിയേക്ക്, ഇനി ഉറുമ്പ് വന്ന് കടിച്ചിട്ട് എന്നെ കുറ്റം പറയരുതേ. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടക്കുകയാണ് വിഷ്ണു. ശാലിനി ചമ്മലോടുകൂടി ബെഡ്ഷീറ്റിന്റെ അടിയിൽ നിന്നും ആ സ്വീറ്റ്സ് എടുക്കാനായി തുടങ്ങുമ്പോൾ വിഷ്ണു തിരിഞ്ഞ് ശാലിനിയെ നോക്കുന്നു. പെട്ടെന്ന് ശാലിനി ആ ബെഡ്ഷീറ്റ് കൊണ്ട് സ്വീറ്റ്സ് മറച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കടക്കുകയാണ്. വിഷ്ണു ചിരിച്ച് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു കിടക്കുന്നു. ശാലിനി ബെഡ്ഷീറ്റിന്റെ അടിയിൽ നിന്നും ആ സ്വീറ്റ്സ് എടുത്ത് തലയണയുടെ അടിയിലേക്ക് വെക്കുന്നു. ഈ സമയം ശാലിനിയുടെ നേരെ തിരിഞ്ഞ് വിഷ്ണു ചോദിക്കുന്നു, എന്താ? ശാലിനി പറയുന്നു, പൊടി. വിഷ്ണു പതിയെ പറയുന്നു, പൊടി പറത്താതിരുന്നാ മതി. ശാലിനി ചമ്മലോടുകൂടി ബെഡിലേക്ക് കിടക്കുന്നു. വിഷ്ണു ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശാലിനിയെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്ന ഭാമയോട് സുസ്മിത ചോദിക്കുന്നു, ആരാ ആന്റി ഈ വൈദേഹി? ഭാമ പറയുന്നു, എന്റെ സ്കൂൾ കാലം മുതലേ ഉള്ള ഫ്രണ്ടാണ് സുസ്മിതെ. കുറെ കാലം പുറത്തായിരുന്നു, ഒരു 15-20 വർഷം. വിഷ്ണു ഒക്കെ കുട്ടിയായിരുന്നപ്പോൾ കണ്ടതാവളെ. അവള് വന്നു എന്നറിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണുന്നതല്ലേ മര്യാദ. സുസ്മിത പറയുന്നു, അത് നന്നായി ആന്റി. ആന്റിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരാളെ എനിക്കും കൂടി ഒന്ന് കാണാലോ. അങ്ങനെ ഭാമയും സുസ്മിതയും സന്തോഷത്തോടുകൂടി വൈദേഹിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വൈദേഹിയെയും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന വൈദേഹിയുടെ ഭർത്താവിനെയുമാണ് കാണിക്കുന്നത്. കാറ് വരുന്ന ശബ്ദം കേട്ട് വൈദേഹി പറയുന്നു, ആരോ വന്നല്ലോ. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും, നമ്മൾ എത്തിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. വൈദേഹി ഫോൺ അവിടെ വെച്ചിട്ട് ഉമ്മറത്തേക്ക് പോകുന്നു. കാറിൽ നിന്നും സുസ്മിതയും ഹാമയും ഇറങ്ങുന്നു. വൈദേഹി സന്തോഷത്തോടുകൂടി പറയുന്നു, അയ്യോ ഹാമ, സത്യഭാമ, വിധു എന്ന് വിളിച്ചുകൊണ്ട് ഹാമ വൈദേഹിയുടെ കയ്യിലേക്ക് പിടിക്കുന്നു. വൈദേഹി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. ഹാമ പറയുന്നു, നിങ്ങളല്ലേ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നാട്ടിലെത്തി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞത്. വൈദേഹി പറയുന്നു, സുധാകരേട്ടന്റെ പെട്ടെന്നുള്ള തീരുമാനമാ, ഇടിമിന്നല് പോലെയാ പുള്ളിക്കാരന്റെ ഓരോ തീരുമാനങ്ങൾ. എപ്പോഴാ എന്താ സംഭവിക്കാന്ന് ഒരു പിടിയും കിട്ടില്ല. ഹാമ പറയുന്നു, വലിയൊരു ചാൻസ് നീ മിസ്സാക്കി. കഴിഞ്ഞ മാസമായിരുന്നു നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഈ സമയം അവിടേക്ക് വന്ന സുധാരൻ പറയുന്നു, ആ ഭാമേ, ഒരുപാട് നാളായല്ലോ ഭാമയെ കണ്ടിട്ട്. വൈദേഹി പറയുന്നു, ഹോ, അതിനിടയിൽ ഇവളങ്ങ് തടിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ നൂലുപോലെ ഇരുന്ന പെണ്ണ. സുധാരൻ ചോദിക്കുന്നു, പ്രീതിമോളാണോ ഇത്? അപ്പോൾ ഭാമ പറയുന്നു, അല്ല സുധാകരേട്ടാ, ഇതെന്റെ ഫ്രണ്ടിന്റെ മോള. വിധുവിന് മനസ്സിലായില്ലേ, നമ്മുടെ സരളയുടെ മകളാ. വൈദേഹി പറയുന്നു, അയ്യോ സരളയുടെ മോൾ ഇത്രയും വളർന്നു. സുധാരൻ പറയുന്നു, നിങ്ങൾ വാ അകത്തേക്ക് ഇരിക്കാം. വാ ഭാമയെന്ന് പറഞ്ഞ് വൈദേഹി ഭാമയുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നാലെ സുസ്മിതയും പോകുന്നു. തുടർന്ന് വൈദേഹി പറയുന്നു, ഇരിക്ക് മോളും ഇരിക്ക്. അവിടേക്ക് ഇരുന്നിട്ട് ഭാമ പറയുന്നു, പറയടി, എന്താ നിന്റെ പ്ലാൻ, എന്നാ മടക്കം? വൈദേഹി പറയുന്നു, ഇനി ഒരു മടക്കവും ഇല്ല, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ. ഭാമ സന്തോഷത്തോടുകൂടി പറയുന്നു, ഓ കൊള്ളാലോ. വൈദേഹി പറയുന്നു, പ്രായം ഇത്രയായല്ലോ, ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ താമസിച്ചില്ലെങ്കിൽ ഇനി എന്നാ? കുട്ടികളെ
ഏതായാലും അവിടെ വിട്ട് പോരില്ല. അവരെല്ലാം അവിടെ തന്നെ സെറ്റായി. അച്ഛനമ്മമാരെ കാണണമെന്നുണ്ടെങ്കിൽ അവരിടയ്ക്ക് ഇങ്ങോട്ട് വരട്ടെ. ഈ സമയം സുധാകരൻ ചായയുമായി അവിടേക്ക് വന്നിട്ട് പറയുന്നു, വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടും പോകാമല്ലോ. ഭാമ പറയുന്നു, അയ്യോ ഞങ്ങള് മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ദാ പിടിക്കെന്ന് പറഞ്ഞ് വൈദേഹി ചായ എടുത്ത് ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. സുധാകരൻ പറയുന്നു, വിദേശത്ത് പോകുന്ന കപ്പിൾസിന്റെ ഇടയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല ഭാമേ. അടുക്കള പെണ്ണിന്, വരാന്തയിലെ ചാരുകസേര ആണിന് എന്നിങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. കാനഡയിലൊക്കെ പലരും ചെന്ന് പറ്റുന്നത് ഭാര്യമാരുടെ വിസയില. ഭാര്യ നേഴ്സോ മറ്റോ ആണെങ്കിൽ അവര് ജോലിക്ക് പോയാൽ കുഞ്ഞിനെയും കളിപ്പിച്ച് വീട് നോക്കിയിരിക്കണം അവര് വരുന്നത് വരെ. പിന്നെ ഏതെങ്കിലും ജോലിയിൽ കയറി പറ്റും. അങ്ങനെയൊക്കെ എല്ലാവരുടെയും തുടക്കം. അതുകൊണ്ട് വീട്ടുജോലികൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനെ ഞങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല. അതൊക്കെ ഇവിടെയല്ലേ? ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുകയാണ് അവർ. വൈദേഹി പറയുന്നു, അതെ ഭാമയുടെ ഒരു സഹായം വേണമായിരുന്നു എനിക്ക്. പറഞ്ഞോളൂ എന്ന് ഭാമ പറയുമ്പോൾ വൈദേഹി പറയുന്നു, ഇവിടെ നിർത്താൻ ഒരു ഹൗസ് മെയ്ഡിനെ വേണമായിരുന്നു. ഭാമയ്ക്ക് ഈ നാടുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള സ്ഥിതിക്ക് ഭാമ പറയുന്നു, നിങ്ങൾക്കാർക്കേലും സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. വൈദേഹി പറയുന്നു, അത് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ ബുദ്ധിമുട്ടിയാ. ഒരു ഡ്രൈവറെ സംഘടിപ്പിച്ചത് തന്നെ. നമ്മുടെ നാട്ടിൽ ദേഹം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിലേ അന്യ സംസ്ഥാനക്കാർ വേണമെന്നായി. സുധാകരൻ പറയുന്നു, പുറംനാട്ടിൽ ചെന്നാൽ പാത്രം കഴുകാൻ പോലും മലയാളിക്ക് മടിയില്ലതാനും. വല്ല കല്ലോ കട്ടയോ ചുമക്കാം, അവിടെ ഒരു നാണക്കേടുമില്ല. ഭാമ പറയുന്നു, അതങ്ങനെയാണല്ലോ. വിധു പറഞ്ഞ കാര്യം ഞാൻ നോക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വൈദേഹി പറയുന്നു, അയ്യോ ഒരുപാട് നാളും കൂടി കണ്ടിട്ട് ഇത്ര പെട്ടെന്ന്. ഭാമ പറയുന്നു, ഇടയ്ക്ക് ഇറങ്ങാം വിധു, ഒരുപാട് തിരക്കിട്ട പരിപാടികളുണ്ട്. നീ എത്തിയെന്ന് പറഞ്ഞ് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം കയറിയതാ. നീ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. വൈദേഹി പറയുന്നു, അങ്ങനെയെങ്കിൽ ശരി, വാ മോളെ എന്ന് പറഞ്ഞ് സുസ്മിതയും കൂട്ടിക്കൊണ്ട് ഭാമ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നാലെ വൈദേഹിയും സുധാകരനും ഇറങ്ങുന്നു. ഉമ്മർത്തേക്ക് വന്ന അവർ കാറിന്റെ ഹോണടി കേട്ട് ശ്രദ്ധിക്കുന്നു. സുധാകരൻ പറയുന്നു, ഞങ്ങൾ എത്തിയതറിഞ്ഞ് പെരിക്കല്ലൂരിന്ന് കുഞ്ഞുരാമൻ അമ്മാവന്റെ വരവാ. ലോറിയിലും ട്രെയിനിലും ഒക്കെയായി ഒരു കൃഷിത്തോട്ടം തന്നെ ഇങ്ങു കൊണ്ടുവരും. ഇവിടെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും കേൾക്കില്ല. അതിനെല്ലാം കൈ പൊള്ളുന്ന കാശ് കൊടുക്കേണ്ടേ എന്നാ ചോദ്യം. കാറിൽ നിന്നും ഇറങ്ങിയ കുഞ്ഞുരാമൻ അമ്മാവൻ ഡ്രൈവറോട് പറയുന്നു, എടാ ആ സാധനങ്ങളൊക്കെ പറക്കി അകത്ത് വെച്ചേ. ഉമ്മർത്ത് നിൽക്കുന്ന ഭാമയെയും സുസ്മിതയും കണ്ട് കുഞ്ഞുരാമൻ അമ്മാവൻ പറയുന്നു, ആ അതിഥികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. വൈദേഹി പറയുന്നു, ഊവ്. അമ്മാവൻ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് കണക്ഷൻ ആയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എടോ അതിങ് എടുത്തോണ്ട് വാടോ. ഈ സമയം ഡിക്കിയിൽ നിന്നും ഗ്യാസ് കുറ്റിയും എടുത്തുകൊണ്ട് വിഷ്ണു അവിടേക്ക് വരികയാണ്. വിഷ്ണുവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഭാമയും സുസ്മിതയും. വിഷ്ണുവും അവരെ കണ്ട് ഞെട്ടി നിൽക്കുന്നു. സുസ്മിത ചോദിക്കുന്നു, അതാരാന്റി? വൈദേഹി പറയുന്നു, അതാ ഇവിടുത്തെ പുതിയ ഡ്രൈവർ. ഞങ്ങൾക്ക് ഈ നാടുമായിട്ടൊന്നും വലിയ അടുപ്പമില്ലല്ലോ. ആളെ കിട്ടാൻ ഇത്തിരി ക്ലേശിച്ചു. കുഞ്ഞുരാമൻ അമ്മാവൻ പറയുന്നു, ഒരഹങ്കാരിയാ. ട്രെയിനിൽ നിന്ന് ഞാൻ കപ്പയും കുലയും തേങ്ങയൊക്കെ ഇറക്കി വെക്കുന്ന സമയത്തെ ഇവൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ചുമട്ടുകാർക്ക് കൈമടക്ക് കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഓരോന്നും കയറ്റാനും ഇറക്കാനും ഒക്കെ ഒരു മടിയുള്ളത് പോലെ. കാശെണ്ണി വാങ്ങിക്കുന്നതല്ലേ, കണ്ടില്ലേ? എല്ലാം ഒരു താളത്തിലാണ് ചെയ്യുന്നത്. കൊണ്ടുവാടാ ഇങ്ങോട്ട്. ഇത് കേട്ടൊന്ന് മൂളിയിട്ട് ഗ്യാസ് സിലിണ്ടറുമായി വിഷ്ണു അവിടേക്ക് വരികയാണ്. വൈദേഹി പറയുന്നു, ആ കിച്ചണിലേക്ക് വെച്ചേക്ക്. ഇത് കേട്ട് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുന്ന വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് ഭാമ പറയുന്നു, നിക്ക്, അതവിടെ വെക്ക്. വിഷ്ണു ആ സിലിണ്ടർ അവിടേക്ക് വെക്കുകയാണ്. വൈദേഹി ചോദിക്കുന്നു, എന്താ ഭാമേ? അപ്പോൾ ഭാമ പറയുകയാണ്, ഊരും പേരും ഒക്കെ നന്നായിട്ട് അന്വേഷിച്ചതാണോ ഇവന്റെ? വൈദേഹി പറയുന്നു, ഇല്ല, പറഞ്ഞില്ലേ ഒരാളെ കിട്ടാൻ നന്നായി ബുദ്ധിമുട്ടിയെന്ന്. ആളെ കിട്ടിയപ്പോഴങ്ങ് വെച്ചു. ഭാമ പറയുന്നു, എന്നാൽ അതറിഞ്ഞിട്ട് മതി. അകത്തേക്കുള്ള പ്രവേശനമൊക്കെ പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കില്ല ചിലര്. ഡ്രൈവറെന്നും തോട്ടക്കാരനും എന്നൊക്കെ പറഞ്ഞ് വീടും പരിസരവും ഒക്കെ നോക്കി വെച്ചിട്ട് തരം കിട്ടുമ്പോൾ ഒരു തരി പൊന്നിനു വേണ്ടി അന്നം കൊടുക്കുന്നവരുടെ തലയെടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഒന്ന് അന്വേഷിച്ചു നോക്കണം പെറ്റമ്മയുടെ നെഞ്ചിൽ പിച്ചാത്തിപ്പിടി ഇറക്കിയിട്ട് വന്നവനാണോന്ന്. ഇത് കേട്ട് വിഷമത്തോടുകൂടി വിഷ്ണു ഭാമയെ നോക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, അത് നേരാണല്ലോ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ, ഞങ്ങൾ എടുത്തു വെച്ചോളാം. ഭാമ പറയുന്നു, ഞാൻ ഇറങ്ങുവാ വിധു, ഇവിടെ ജോലികളൊക്കെ നടക്കട്ടെ. കപ്പയും കുലയും ചേനയൊക്കെ ഇറക്കാനുള്ളതല്ലേ. വൈദേഹി പറയുന്നു, ആ ഭാമേ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു. മോളുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞതാ. മോൻ എന്ത് ചെയ്യുന്നു? ഇത് കേട്ട് വിഷമത്തോടുകൂടി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭാമ പറയുന്നു, അവന്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പോ പരമസുഖമായിട്ട് കഴിയുന്നു. ജീവിത പ്രാരാബ്ദങ്ങളൊന്നും അറിയണ്ടല്ലോ. ഉടനെ ദേഷ്യത്തോടുകൂടി കുഞ്ഞുരാമൻ അമ്മാവൻ വിഷ്ണുവിന്റെ തോളിലടിച്ചോണ്ട് പറയുന്നു, എടാ നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുവാടാ, പോയി കാറിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ. ഭാമ വിഷമത്തോടുകൂടി വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണു ഭാമയൊന്ന് നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കാനായി പോകുന്നു. തുടർന്ന് ഭാമ പറയുന്നു, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വിധു. വൈദേഹി പറയുന്നു, ശരി പോയിട്ട് വാ. ശരി മോളെ. ഭാമയും സുസ്മിതയും വിഷമത്തോടുകൂടി കാറിലേക്ക് വന്നു കയറുന്നു. ഈ സമയം വിഷ്ണു സാധനങ്ങൾ ഇറക്കുകയാണ്. കാറിൽ അവിടെ നിന്ന് പോകുന്ന ഭാമയും സുസ്മിതയും വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണുവും അവരെ ശ്രദ്ധിക്കുന്നു. അവര് പോകുന്നത് നോക്കി നിൽക്കുന്ന വിഷ്ണുവിനോട് അമ്മാവൻ ഉറക്കെ പറയുന്നു, അതിങ് എടുത്തോണ്ട് വാടാ. ആ ശരി സാർന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അമ്മാവന്റെ അരികിലേക്ക് പോകുകയാണ് വിഷ്ണു. തുടർന്ന് വിഷമത്തോടുകൂടി
കാറിൽ യാത്ര ചെയ്യുകയാണ് ഭാമ. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരി ഫോണിലൂടെ പറയുന്നു, ശാരദാമ്മ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ലടാ. എന്തായാലും ഞാൻ അവരെ കാത്തു നിൽക്കുക. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നു, എന്തെങ്കിലും കാര്യമായ സംഭവം ഇല്ലാതെ ശാരദാമ്മ കാണണമെന്ന് പറയില്ല ചേച്ചി. ഒരു കാര്യം പ്രത്യേകം സൂക്ഷിച്ചോണം. എന്തെങ്കിലും കാര്യത്തില് ഉറപ്പോ തീരുമാനമോ പറയുന്നതിന് മുന്നേ എന്നോടൊന്ന് ചോദിച്ചേക്കണം. രാജേശ്വരി ചോദിക്കുന്നു, നീ എപ്പോഴാണ് മടങ്ങി വരുന്നത്? ഉടനെ ബാലചന്ദ്രൻ പറയുന്നു, ചെറിയൊരു ബിസിനസ് ഡീൽ, അത് ഫിനിഷ് ചെയ്ത് വൈകുന്നേരത്തോടെ ഞാനങ്ങെത്തും. രാജേശ്വരി പറയുന്നു, നീ ഇങ്ങനെ കള്ളച്ചാരായോ വിറ്റ് നടന്നോ? എക്സൈസുകാരുടെ മുന്നിലോ മറ്റോ ചെന്ന് വീണാലേ കാശ് എറിയാൻ രാജേശ്വരിയെ കിട്ടില്ല. ബാലചന്ദ്രൻ പറയുന്നു, പേടിക്കണ്ട ചേച്ചി, ഒന്നും ഉണ്ടാകത്തില്ല. ഈ സമയം ഓട്ടോയിൽ ശാരദ അവിടേക്ക് വരികയാണ്. രാജേശ്വരി പറയുന്നു, അവരെത്തി, ഞാൻ വയ്ക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, ദേ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണേ. ഇത് കേട്ട് രാജേശ്വരി മൂളുമ്പോൾ ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് തന്റെ അരികിലേക്ക് വന്ന ശാരദയോട് രാജേശ്വരി പറയുന്നു, എന്താ ശാരദാമ്മേ, ഭർത്താവിന്റെ രണ്ടാം ഭാര്യയെ കാണാൻ ഒരു ബൂതി? ശാരദ പറയുന്നു, രാജേശ്വരി ഞാനൊരു വഴക്കിന് വന്നതല്ല. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, പക്ഷേ നിങ്ങളോട് രണ്ട് വർത്തമാനം പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വേർപെടുത്തിയ ബന്ധങ്ങളൊന്നും പുതുക്കാൻ നിൽക്കരുത്, അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഗുണം ചെയ്യില്ല. മനസ്സിലായില്ല എന്ന് ശാരദ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ആക്സിഡന്റിൽ പെട്ടുകിടന്ന ഗോപാലേട്ടനെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അങ്ങേർക്കൊരു മാറ്റം കാണുന്നുണ്ട് ഞാൻ. നിങ്ങൾ അമ്മയും മക്കളും ആണെങ്കിൽ ഏത് പുരയ്ക്കും ഇതേ ചായണമെന്ന് ആലോചിച്ച് നിൽക്കുക. ശാരദ പറയുന്നു, അതൊക്കെ രാജേശ്വരിയുടെ തെറ്റിദ്ധാരണയാ. രാജേശ്വരി പറയുന്നു, ഗോപാലേട്ടൻ കൊണ്ടുവന്ന ആധാരം പണയം വെച്ച് സ്വർണവും പണവും വാങ്ങിക്കാൻ നോക്കിയതും എന്റെ തെറ്റിദ്ധാരണയാണോ ശാരദാമ്മേ? ശാരദ പറയുന്നു, രാജേശ്വരി എന്റെ ഗതികേട് കൊണ്ട ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഇറക്കി വിടാമല്ലോ എന്ന് കരുതി. ശാരദയെ തടഞ്ഞുകൊണ്ട് രാജേശ്വരി പറയുന്നു, അതൊക്കെ ഞാൻ സമ്മതിച്ചു ശാരദാമ്മേ. നിങ്ങളുടെ ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്ന ശങ്കരേട്ടൻ ഒരാധാരം കൊണ്ടുവന്ന് തന്നാൽ അതും കൊണ്ടുപോയി പണയം വെക്കുവോ ശാരദാമ്മേ? അതെന്ന് ശാരദ പറയുമ്പോൾ രാജേശ്വരി പറയുന്നു, അതാ ഞാൻ പറഞ്ഞത്, മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട് നിങ്ങൾക്കിടയില്. എന്നും എന്റെ വഴിയിൽ ഒരു മുള്ള ശാരദാമ്മേ നിങ്ങള്. ശാരദ പറയുന്നു, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനാ രാജേശ്വരിയെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഹോട്ടലും വീടും ഭൂമിയും എല്ലാം ഒഴുകി തന്നേക്കാം, രാജേശ്വരി തന്നെ അതെടുത്തോ. ഞാനും എന്റെ മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോണമെങ്കിൽ അതിനും സമ്മതമാ. രാജേശ്വരിയുടെ വഴിയിലൊരു മുള്ളായിട്ട് ഇനി ഉണ്ടാകില്ല ശാരദ. രാജേശ്വരി ചോദിക്കുന്നു, എന്നെ പരിഹസിക്കുകയല്ലോ? ശാരദ പറയുന്നു, ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല രാജേശ്വരി ഞാനിപ്പോൾ. രണ്ടു നേരം വിളക്ക് വെക്കുന്ന ദേവി സത്യമായിട്ട് ഹൃദയത്തിൽ തൊട്ടാ ഞാനിത് പറയുന്നത്. രാജേശ്വരി ചോദിക്കുന്നു, എന്താ ശാരദാമ്മേ പെട്ടെന്നൊരു ബോധോദയം? ശാരദ പറയുന്നു, കല്യാണം കഴിപ്പിച്ചയച്ച മകള് ഭർത്താവിനെ പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഏതമ്മയ്ക്കും ബോധോദയം ഉണ്ടായി പോകും രാജേശ്വരി. എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവര് തയ്യാറാകും. ഞാനിപ്പോ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന കനലിന്റെ ചൂട് രാജേശ്വരിക്ക് അറിയില്ല. കാരണം രാജേശ്വരി ഒരു പെൺകുട്ടിയുടെ അമ്മയല്ല. രാജേശ്വരി പറയുന്നു, പെൺകുട്ടികൾ മഹാലക്ഷ്മികളാണെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞോണ്ടിരുന്നത്. ഇത് കേട്ട് ശാരദ പറയുന്നു, അതിലൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല രാജേശ്വരി. തെറ്റുപറ്റിയത് എനിക്കല്ല. പെണ്ണിനെയും പൊന്നിനെയും ഒരു തുലാസിന്റെ രണ്ടു തട്ടിൽ ഇരുത്തിയാൽ പൊന്നിന് തൂക്കം കൂടുതലെന്ന് വിചാരിക്കുന്ന സമൂഹത്തിന്റെ മനസ്സാണ് മാറേണ്ടത്. പെണ്ണിനോളം മികച്ച സൃഷ്ടിയൊന്നും ദൈവം നടത്തിയിട്ടില്ല ഈ ഭൂമിയിൽ. അവൾക്ക് മാത്രമേ ഒരു ജീവന് ജന്മം കൊടുക്കാൻ കഴിയൂ. വേദനിച്ചും കരഞ്ഞും ക്ലേശിച്ചും. ഇത് കേട്ട് രാജേശ്വരി പറയുന്നു, ശാരദാമ്മയുടെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? രാജേശ്വരി പറയുന്നു, പറഞ്ഞല്ലോ കുടി ഒഴുങ്ങി തരാൻ തയ്യാറാണ് ഞങ്ങള്. ഇത് കേട്ട് രാജേശ്വരി പറയുന്നു, ഒന്നും കാണാതെ ശാരദാമ്മ അങ്ങനെ ചെയ്യില്ലല്ലോ, അതിനുള്ള ഉപാധി എന്താണെന്ന് കൂടി പറയ. ശാരദ പറയുന്നു, എനിക്ക് എന്റെ മകളെ പടി ഇറക്കി വിടണം, അതിനുള്ള പണം രാജേശ്വരി എനിക്ക് തരണം. ഇത് കേട്ട് രാജേശ്വരി ഫോണെടുത്ത് ആരെയോ വിളിക്കാനായി തുടങ്ങുകയാണ്. ശാരദ സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.